ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. സംസ്ഥാനത്തെ ലോക്ഡൌൺ ചട്ടങ്ങൾ അടിമുടി മാറി. ഒരു പ്രദേശത്ത് 1000-ൽ 10 രോഗികളിൽ കൂടുതൽ ഒരാഴ്ചയുണ്ടായാൽ ട്രിപ്പിൾ ലോക്ഡൌൺ. കടകളിൽ പ്രവേശിക്കാൻ 3 നിബന്ധനകളുമായി സർക്കാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ്, പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ എമിഗ്രേഷൻ വകുപ്പിന് അപേക്ഷ നൽകി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊരട്ടിയിലും എറണാകുളം ജില്ലയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടികൂടിയ കേസ് കൂടുതൽ സങ്കീർണമാകുന്നു. സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാൻ നീക്കം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ലോക്ഡൌൺ ചട്ടങ്ങൾ അടിമുടി മാറി. കോവിഡ് മാർഗരേഖകൾ പുതുക്കി നിശ്ചയിച്ചു. TPR അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോക്ഡൌൺ രീതി മാറ്റി. 1000-ൽ എത്ര പേർക്കാണ് രോഗമെന്നത് കണക്കിലെടുത്തിട്ടാകും ഇനി നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. 1000-ൽ 10 രോഗികളിൽ കൂടുതൽ ഒരാഴ്ചയുണ്ടായാൽ ആ പ്രദേശം ട്രിപ്പിൾ ലോക്ഡൌണിലാകും. അതല്ലാത്ത ഇടങ്ങളിൽ ഇനി ഞായറാഴ്ച മാത്രമാകും ലോക്ഡൌൺ. ഇവിടെ കടകൾക്ക് 6 ദിവസം തുറക്കാം. കടകളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ 9 വരെയാക്കി. ബാങ്കുകൾ തിങ്കൾ മുതൽ ശനി വരെ ആഴ്ചയിൽ 6 ദിവസവും സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ തിങ്കൾ മുതൽ വെള്ളി വരെയും തുറക്കും. മത്സരപരീക്ഷകൾ, സ്പോർട്സ് ട്രയലുകൾ, റിക്രൂട്ട്മെന്റ്, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് അനുമതി നൽകി. സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, തിയേറ്ററുകൾ എന്നിവ തുറക്കില്ല. അവിട്ടം ദിനവും സ്വാതന്ത്ര്യദിനവും ഞായറാഴ്ചയാണ് വരിക. ആ 2 ദിവസങ്ങളിലും വാരാന്ത്യ ലോക്ഡൌൺ ഉണ്ടാകില്ല. അതേസമയം ഓഗസ്റ്റ് 8 സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തി. വലിയ വിസ്തീർണമുള്ള ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. വിവാഹങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി 20 പേർ മാത്രമേ പാടുള്ളൂ. കടകളിൽ പ്രവേശിക്കുന്നതിന് പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചു. 2 ആഴ്ചയ്ക്ക് മുൻപ് 1 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്കും 72 മണിക്കൂറിനിടെ എടുത്ത RT-PCR സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും 1 മാസം മുൻപ് കോവിഡ് പോസിറ്റീവായ സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്നിവർക്കാണ് പ്രവേശന അനുമതി. മുതിർന്നവർക്കൊപ്പം കുട്ടികളെ കടയിൽ കൊണ്ടുപോകുന്നതിന് വിലക്കില്ല. കടകളിൽ 25 ചതുരശ്ര മീറ്ററിൽ ഒരാളെന്ന നിലയിലാണ് പ്രവേശനം. മാളുകളിൽ ഓൺലൈൻ ഡെലിവറിക്ക് അനുമതിയുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ തുറന്ന സ്ഥലങ്ങളിലും കാറുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. TCV തൃശൂർ. ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറക്കാൻ അനുമതി നൽകിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത വ്യാപാരികൾ. സന്തോഷമുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. എന്തായാലും വ്യാപാരികൾ നടത്തിയ സമരത്തെ തുടർന്ന് തന്നെയായിരിക്കണം സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് എടുത്തത്. വ്യാപാരികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കടകൾ തുറക്കാൻ അനുമതിയായിരിക്കുന്നു, എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം. അതായത് 1 കൊല്ലത്തോളമായി നമ്മൾ ഈ കച്ചവടം ഇല്ലാണ്ട് വെറുതെ ഇരുന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഉപകാരം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആത്മഹത്യയിൽ എത്ര പേര് ഞങ്ങളെ പോയി ആ ഒരു സംരംഭം ഉണ്ടാക്കിയല്ലേ, വളരെ സങ്കടമുണ്ട്. 6 ദിവസം കടകൾ തുറക്കാന്നുള്ളതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഈ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ തുറക്കുകയാണെങ്കിലേ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം എല്ലാ ദിവസവും തുറക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിട്ട് വന്ന് മേടിക്കാനുള്ള എല്ലാ സഹകരണമുണ്ട്. കോവിഡ് കാലം എങ്ങനെയാണ് ഇപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ബാധിച്ചിരിക്കുന്നത്? വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ നിലയ്ക്ക് പോയി എന്താവുന്ന ദൈവത്തിൻ്റെ തന്നെ അറിയുള്ളൂ. ഇപ്പോൾ കുറച്ച് നിബന്ധനകൾ കൂടി വെച്ചിട്ടുണ്ട്. 1 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ, അതുപോലെ തന്നെ RT-PCR ടെസ്റ്റ് നടത്തണം, അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അത് നിങ്ങളെ ബാധിക്കുമോ, എങ്ങനെയാണ്? പിന്നെ ബാധിക്കില്ലേ, നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ എടുക്കേണ്ട നിയന്ത്രണങ്ങൾ വന്നാൽ നമുക്ക് ഗുണകരമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഒരു ചേട്ടനുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇളവുകൾ കൊടുത്തിരിക്കുന്നു, ഇത് പ്രതികൂലമായിട്ട് ബാധിക്കില്ല? 2 വശമുണ്ട്. ഇത് ഇളവ് കൊടുക്കുമ്പോൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇതുണ്ടല്ലോ. പീടിയയിൽ ജോലി കിട്ടും, അവരുടെ സാമ്പത്തിക നില കുറച്ച് മെച്ചപ്പെടും. അത് കൂട്ടിക്കെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് മോശമായി കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം അവർ ഈ ജോലിയുള്ളവർ പലരും അതിൽ നിന്ന് തിരിഞ്ഞ് മറ്റു പല ജോലിയും കണ്ടുപിടിക്കേണ്ട ഒരു അവസരം വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു മോചനം കിട്ടുക എന്ന് പറയാൻ. കാരണം താൽക്കാലികമായിട്ടെങ്കിലും എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കൂടുതൽ സീരിയസ് ആകുമ്പോൾ അപ്പോൾ അടയ്ക്കേണ്ടി വരും.
പക്ഷെ അത് പ്രശ്നമില്ല, അതിപ്പോൾ എല്ലാവരും യോജിക്കുക അതിനോട്. കാരണം സിറ്റുവേഷൻ മോശമാകുമ്പോൾ തീർച്ചയായിട്ടും അടയ്ക്കേണ്ടായിട്ട് വരും, അത് അനുകൂലമാണല്ല. മാനദണ്ഡങ്ങൾ മാറ്റങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ പോകണമായിരിക്കും നന്നാവുക. ഇപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവാണ്, പിന്നെ ഇതൊക്കെ തുറന്നു കൊടുത്ത് വരുമ്പോൾ നന്നായിരിക്കും എന്ന് തോന്നുന്നു. വേറൊരു കാര്യമുള്ളത്, ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ, കോവിഡ് ഭേദമായവർ, അതുപോലെ തന്നെ RT-PCR പരിശോധന നടത്തിയവർ എന്നിവർക്ക് മാത്രമാണ് കടകളിൽ പ്രവേശനത്തിന് അനുമതിയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇപ്പം നിലവിൽ ബുദ്ധിമുട്ടാണല്ലോ, കച്ചവടം കുറവാണ്, അത് നിങ്ങളെ ബാധിക്കുമോ? തീർച്ചയായും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഡോസ് എല്ലാവർക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് പാലിക്കും, എല്ലാ അകലം പാലിച്ചുകൊണ്ടുള്ള സംഭവങ്ങളായിരിക്കും നന്നാവുക. അല്ലാണ്ട് എല്ലാ ഡോസും എല്ലാവർക്കും കിട്ടാത്ത സ്ഥിതിക്ക് അത് അതും പ്രാബല്യം വരില്ല. അപ്പോൾ കച്ചവടം അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ വ്യത്യാസങ്ങൾ ഇതിൽ കാര്യമില്ല. വാടക അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ നിലവിലെ വ്യാപാരികളുടെ? ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് തുടർന്ന് ആൾക്കാരുടെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ പകുതിയാണ്. അതെങ്ങനെയാണ്, അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാം. അല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊന്നും ഒക്കെ മറന്നേക്കും. ഇപ്പോൾ ഇനി കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവനം അത് കഴിഞ്ഞിട്ട് ഇനി വേറെ ഏതുള്ളൂ. ഇപ്പോൾ ഇത്ര നാളും അതേപോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തുറന്ന് കിട്ടിയതിൽ നമുക്ക് ജീവൻ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മിച്ചം, അത്ര തന്നെ. അല്ലാതെ ഒന്നും നിവർത്തിയില്ല. തിങ്കൾ മുതൽ ശനി വരെ കടകൾ തുറക്കാൻ അനുമതി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. അതേസമയം തന്നെ കോവിഡ് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഈ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തുന്നത് ദോഷം ചെയ്യുമോ എന്നുള്ള മറുചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ശ്രീകേഷ് വള്ളാൻകിര, TC News. സംസ്ഥാനത്ത് കോവിഡ് രോഗ തീവ്രത കുറയുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രികളിൽ എത്തുന്ന രോഗികളും ICU ചികിത്സ വേണ്ട രോഗികളുടെ എണ്ണം കുറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോവിഡ് മരണങ്ങൾ കണക്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കോവിഡ് മരണ നിരക്കുകൾ താരതമ്യം ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിച്ചിട്ടും പട്ടികയിൽ വരാത്തവരുടെ കാര്യം പരിശോധിച്ചു വരികയാണ്. 2020 ജൂലൈ മുതൽ ഈ വർഷം ജൂലൈ വരെയുള്ള മരണങ്ങൾ പരിശോധിക്കും. കോവിഡായി മരിച്ചാൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ വ്യക്തമാക്കി. ഇതിനിടെ കോവിഡ് മരണസംഖ്യ പരിശോധിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളെ കണക്ക് ശരിയാണോ എന്ന് നോക്കും. ഇതിന് സമയമെടുക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ ഇമിഗ്രേഷൻ വകുപ്പിന് അപേക്ഷ നൽകി. പ്രതികളെ തടയാൻ വിമാനത്താവളങ്ങളിൽ നിർദ്ദേശം നൽകാനാണ് സർക്കുലർ. ലുക്കൌട്ട് നോട്ടീസും വൈകാതെ ഇറക്കും. ജാമ്യാപേക്ഷയുമായി പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും തൃശൂർ സെക്ഷൻസ് കോടതിയിലുമാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ഒരേ ആധാരത്തിൽ രണ്ടിലധികം വായ്പകൾ നിരവധി പേർക്ക് അനുവദിച്ചതായാണ് കണ്ടെത്തിയത്. 3 കോടി രൂപ പ്രതികൾ തരപ്പെടുത്തിയത് ബാങ്ക് ഭരണസമിതിയുടെ അംഗങ്ങളുടെ വ്യാജ ഒപ്പിട്ടാണ്. ഇടപാടിലാണ് വ്യാജരേഖ ചമച്ചതിന് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്. പ്രതികളുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പുകൾ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ബന്ധുക്കളുടെ പേരിൽ പ്രതികൾ നടത്തിയ ഭൂമി ഇടപാടുകൾ, സാമ്പത്തിക തിരിമറികൾ തുടങ്ങിയവ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ്. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 50-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. പ്രതിഷേധ സമരം KPCC സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ ജോൺ, ജിജോ മോൻ ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മന്ത്രി രാജിവെക്കും വരെ സമരപരിപാടികൾ തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ പറഞ്ഞു. KCU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തൃശൂർ DE ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCU ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് നിഖിൽ ജോൺ, ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ഫാറൂഖ്, എബിൻ തോമസ്, വിഷ്ണു ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊരട്ടിയിലും എറണാകുളം ജില്ലയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടികൂടിയ കേസ് കൂടുതൽ സങ്കീർണമാകുന്നു. ടെലിഫോണിനെ മറയാക്കി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണത്തിനും പരിചയ സമ്പന്നത വലിയ കടമ്പയാകുന്നുണ്ട്. എറണാകുളത്ത് നിന്നും പിടികൂടിയ സിം കാർഡുകൾ പരിശോധിക്കുന്നതിന് നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി BSNL, ഐഡിയ, ജിയോ തുടങ്ങിയ കമ്പനികൾക്ക് ഫോൺ നമ്പറുകൾ കൈമാറി. കേസിലെ മുഖ്യപ്രതിയായ മലപ്പുറം സ്വദേശി ഹക്കീം ഇതിനകം വിദേശത്തേക്ക് കടന്നുവെന്ന് സംശയിക്കുന്നുണ്ട്. ഇയാളുടെ കൂട്ടാളി ഇബ്രാഹിം എന്നയാളും മുങ്ങിയിരിക്കുകയാണ്. ഇവരെ പിടികൂടുന്നതിന് നീക്കങ്ങളും ആരംഭിച്ചു. പട്ടയ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ഒരു പ്രത്യേക സെൽ രൂപീകരിച്ച് സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വിഷൻ ആൻഡ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ചേർന്ന തൃശൂർ ജില്ലയിലെ MLA മാരുമായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ മലയോര പട്ടയ വിതരണം സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്നും ഈ മാസം തന്നെ ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിനായി കേന്ദ്രത്തെ സമീപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA മാർ സമർപ്പിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ പ്രത്യേക സെൽ രൂപീകരിച്ചതായി മന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, ഡോക്ടർ ആ ബിന്ദു, MLA മാരായ AC മൊയ്തീൻ, പി ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, NK അക്ബർ, VR സുനിൽകുമാർ, CC മുകുന്ദൻ, ET ടൈസൺ, സനീഷ് കുമാർ ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, മുരളി പെരുന്നള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. കുതിരാനിലെ രണ്ടാമത്തെ തുറങ്കം ഡിസംബറിൽ തുറക്കുമെന്ന നിർമ്മാണ കരാർ കമ്പനിയായ KMC. 70% പണി പൂർത്തിയായതായി KMC വക്താവ് അജിത് അറിയിച്ചു. രണ്ടാം തുറങ്കം തുറന്നാൽ ടോൾ പിരിവ് തുടങ്ങുമെന്നും കരാർ കമ്പനി വ്യക്തമാക്കി. നിലവിൽ കോൺക്രീറ്റിംഗ് അടക്കമുള്ള ജോലികളാണ് രണ്ടാം തുറങ്കത്തിൽ നടക്കുന്നത്. രാത്രിയും പകലുമായി 100-ലധികം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മുകളിലെ കോൺക്രീറ്റിംഗ് ജോലികൾ 60% പൂർത്തിയായി. ഫ്ലോറിംഗ് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഡ്രെയിനേജ് വർക്കുകളും തുടരും. കുതിരാൻ ഒന്നാം തുരങ്കം തുറന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമായിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്കിടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ രക്ഷപ്പെട്ട പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് പിടികൂടി. ചവക്കാട് കോടതിപ്പടി വാല വീട്ടിൽ രഞ്ജിത, പേരകം വാഴപ്പുള്ളി പുത്തൻതായിൽ വീട്ടിൽ ഷെബീർ എന്നിവരെയാണ് കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ പോലീസ് പരിശോധനയ്ക്കിടെ കാറിലെത്തിയ പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ച ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുത്തത്. പ്രതിയുടെ വീട്ടിൽ CI സൂരജ്, SI മാരായ ആനന്ദ്, ഹേമലത എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 270 ml ഹാഷിഷ് ഓയിൽ കൂടി പോലീസ് കണ്ടെടുത്തിരുന്നു. മലപ്പാട് ബീച്ചിന് സമീപത്തു നിന്നാണ് പ്രതികൾ പിടിയിലായത്. വിയൂർ ജയിലിൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുണ്ട ആക്ടിൽ റിമാൻഡിലായ കാസർഗോഡ് സ്വദേശി മഹേഷ് ആണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി അപകട നില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് റോഡരികിലെ പൊന്തക്കാടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ മടിച്ചപ്പോൾ പരിസരത്തെ യുവാക്കൾ ആ ഉദ്യമം ഏറ്റെടുത്തു. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പരിസരം വൃത്തിയാക്കി 4 യുവാക്കളാണ് മാതൃകയായത്. ഗുരുവായൂർ നഗരസഭ 8 വാർഡിലെ ഗ്രൗണ്ട് റോഡാണ് വർഷങ്ങളായി കാടുപിടിച്ച് മാലിന്യ കൂമ്പാരമായി മാറിയത്. ഇവ വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. മേഖലയിലെ കാനകളിൽ രാത്രികാലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാണ്. മഴ പെയ്യുന്നതോടെ ഇവ പരിസരത്തേക്ക് വ്യാപിക്കും. ഇത് കാരണമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഭാഗം വൃത്തിയാക്കാൻ മടിക്കുന്നത്. എന്നാൽ പൊന്തക്കാടുകളും മാലിന്യങ്ങളും വർദ്ധിച്ചതോടെ പരിസരവാസികൾ ആശങ്കയിലായി. പരാതി പറഞ്ഞ് സഹികെട്ട പരിസരവാസികളായ OK സജീഷ്, ജെയ്സൺ തോമസ്, ശ്രീധരൻ പൂമാട്ട്, വിനോദ് ഏരോ എന്നിവർ ഒടുവിൽ തൂമ്പയെടുത്ത് ഇറങ്ങുകയായിരുന്നു. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നടക്കുന്നില്ല. കുടുംബശ്രീകാരോട് പറഞ്ഞപ്പോൾ അവർ ഇവിടുത്തെ വേസ്റ്റ് നീക്കം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടും, വേണം മേലാൽ ഇതൊരു ഇടാതിരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ശുചീകരണം തുടങ്ങിയത്. കൂട്ടത്തിലെ 3 പേർ കൂലിപ്പണിക്കാരാണ്. രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്ത് ശുചീകരണം നടത്തി പണിക്ക് പോകും. 5 ദിവസം കൊണ്ട് പരിസരം വൃത്തിയായി. നീക്കം ചെയ്ത മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നഗരസഭ ഏറ്റെടുക്കണമെന്നും ശുചിമുറി മാലിന്യം തള്ളുന്നതിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ.
മുളയം തോക്കാട്ടുകരയിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥലം എം എൽ എ ആയ മന്ത്രി കെ രാജൻ മാലിന്യ പ്ലാന്റ് അനുവദിക്കില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും മണ്ണുത്തിയിലെ രണ്ട് കൌൺസിലർമാരും നടത്തറ പഞ്ചായത്ത് ഭരണസമിതിയും നയം വ്യക്തമാക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി അഭിലാഷ് ആവശ്യപ്പെട്ടു. ഡി സി സി സെക്രട്ടറി എം എൽ ബേബി, കെ എൻ വിജയകുമാർ, എം യു മുത്തു, ബിന്ദു കാട്ടിങ്ങൽ, ബാബു കൈതാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഐ ടി രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി മുസ്ലിം സർവീസ് സൊസൈറ്റി സംസ്ഥാന വ്യാപകമായി സേവന കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. ആദ്യ സേവന കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മതിലകം പുതിയകാവിൽ പ്രമുഖ വ്യവസായി സി പി സാലിഹ് നിർവഹിക്കുമെന്ന് എം എസ് എസ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ സേവന രംഗത്തെ ചൂഷണങ്ങൾ തടയാനും ഡിജിറ്റൽ സേവനങ്ങൾ എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനുമായി ഒരു വർഷത്തിനുള്ളിൽ 100 MSS യൂണിറ്റുകളിലായി 100 സേവന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. എം എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൾ കരീം, പ്രൊജക്ട് കമ്മിറ്റി ജനറൽ കൺവീനർ എ കെ അബ്ദുൾ റഹിമാൻ, മറ്റ് ഭാരവാഹികളായ ഷംസുദ്ദീൻ വാത്തിയടത്ത്, ടി എസ് നിസാമുദ്ദീൻ, അംജദ് കാട്ടകത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകാനായിട്ടുണ്ടെന്നും വാസ്തവമല്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പറഞ്ഞു. എരുമപ്പെട്ടി സ്കൂളിൽ വാക്സിൻ ക്യാമ്പയിനിൽ പങ്കെടുത്തവരുടെ രണ്ടാം ഡോസ് വാക്സിൻ നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ഡിഎംഒയുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കിയിരുന്നു. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ സുഗമമായ വാക്സിൻ വിതരണം തടസ്സപ്പെടുത്തിയും ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന പ്രചരണം നടത്തിയും രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനാവശ്യമായ വാക്സിൻ നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ചെറുവിരൽ ഇനക്കാത്തവർ നടത്തുന്ന കള്ളപ്രചരണം തിരിച്ചറിയണമെന്നും ബസന്ത്ലാൽ പറഞ്ഞു. ക്ഷീരവികസന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോവിഡ് സമാശ്വാസ കാലിത്തീറ്റ ധനസഹായ പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം കല്ലമ്പാറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു. 975 കർഷകർക്കായി 1148 ബാഗ് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ, ക്ഷീരവികസന ഓഫീസർ ടി നന്ദിനി, തെക്കങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, പഞ്ചായത്തംഗം വി എസ് ഷാജി, സുരേഷ് ഹരിദാസ് എന്നിവർ സംസാരിച്ചു. അത്തം പിറക്കുന്നതിന് മുൻപേ ഗുരുവായൂരിൽ മഹാബലി ഇറങ്ങി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പ്രചാരണാർത്ഥം ഇറങ്ങിയ വനിതാ മഹാബലിയാണ് ഇപ്പോൾ ഗുരുവായൂരിലെ താരമായിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെത്തുന്നവരെ ഇപ്പോൾ വരവേൽക്കുന്നത് ഓലക്കുടയേന്തിയ മഹാബലിയാണ്. വേഷം കണ്ടാൽ ഇതൊരു സ്ത്രീയാണെന്ന് പറയില്ല. മട്ടും ഭാവവുമെല്ലാം പുരുഷ മഹാബലിയുടേത് തന്നെ. വർഷങ്ങളായി ഗുരുവായൂരിൽ താമസിച്ച് ലോട്ടറി വിൽപ്പന പതിവാക്കിയ എറണാകുളം സ്വദേശിനി മായാദേവിയാണിത്. മികച്ച കലാകാരി കൂടിയായ മായാദേവി സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വർഷങ്ങൾക്ക് മുൻപ് തൃപ്പുണ്ണിത്തറയിലെ അത്തച്ചമയത്തിന് മഹാബലി വേഷം കെട്ടിയതായിരുന്നു. കാണികളിൽ നിന്ന് നല്ല പ്രോത്സാഹനം കിട്ടിയതോടെ പിന്നെ എല്ലാ വർഷവും ഓണക്കാലത്ത് ഗുരുവായൂരിൽ മഹാബലി വേഷം കെട്ടിയാണ് ലോട്ടറി വിൽപ്പന നടത്താറ്. മഹാബലി വേഷത്തോടൊപ്പം സെൽഫി എടുക്കാൻ നിരവധി പേരാണെത്തുന്നത്. സെൽഫി എടുക്കാൻ ദക്ഷിണ വാങ്ങും. അത് എത്ര വേണമെന്നൊന്നും നിർബന്ധമില്ല. 10 മുതൽ 100 വരെ കിട്ടാറുണ്ടെന്ന് ഇവർ പറയുന്നു. അത് അപ്പോൾ തന്നെ സഹായ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കും. ഈ തുക പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. മഹാബലി വേഷം കെട്ടിയതോടെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നവരും മാവേലിക്ക് ദക്ഷിണ കൊടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ കിട്ടുന്ന ദക്ഷിണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മുൻ വർഷത്തേതുപോലെ കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വേഷത്തിൽ വന്ന ഈ ലോട്ടറി വിൽക്കുമ്പോൾ ജനങ്ങൾ വളരെയധികം സപ്പോർട്ടീവ് ആണ്. ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഗുരുവായൂർ മേഖലാ കമ്മിറ്റി അംഗമാണിവർ. ലോട്ടറി വിൽപ്പനക്കാരുടെ ജില്ലാതല കലാകായിക മത്സരത്തിൽ മോണോ ആക്ട്, നാടൻപാട്ട്, ആത്മകഥാരചന എന്നിവയിലെല്ലാം സ്ഥിരമായി സമ്മാനങ്ങൾ നേടാറുമുണ്ട്. ഇനി ഓണം കഴിയുന്നതുവരെ മായാദേവി മഹാബലിയായി ഗുരുവായൂരിലുമുണ്ടാകും. TCV ഗുരുവായൂർ. വരന്തരപ്പള്ളിയിൽ രണ്ടുപേർ കോവിഡ് ബാധിച്ച് മരിച്ചു. വരന്തരപ്പള്ളി അരീഖ ചന്ദ്രന്റെ ഭാര്യ 72 വയസ്സുള്ള മല്ലിക, വേലുപാടം നെല്ലിശ്ശേരി മുഹമ്മദിന്റെ മകൻ 54 വയസ്സുള്ള ഹുസൈൻ എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് വീട്ടിൽ വെച്ച് മല്ലിക മരിച്ചത്. 3 ദിവസം മുൻപാണ് ഹുസൈന് കോവിഡ് ബാധിച്ചത്. ശ്വാസ തടസ്സത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്.
രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി പുന്നമ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മേഖലാ കമ്മിറ്റി ചെയർമാൻ ചാൾസ് നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ രാജു വിദ്യാർത്ഥികൾക്ക് മെമെന്റോ നൽകി. കോൺഗ്രസ് തിക്കങ്കര മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ, രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി പ്രവർത്തകരായ കെ ചന്ദ്രശേഖരൻ, ജോണി ചിറ്റിലപ്പള്ളി, പി ജെ അലക്സി എന്നിവർ പങ്കെടുത്തു. നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പാണഞ്ചേരി പഞ്ചായത്തിലെ എടപ്പലം മണ്ടൻചിറയിൽ കോൺഗ്രസ് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. കെ പി സി സി സെക്രട്ടറി ജോസ് വള്ളൂർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ സി അഭിലാഷ് അധ്യക്ഷനായിരുന്നു. അലങ്കാര ചെടികൾ കൊണ്ട് കഥകളി മുഖം രചിച്ച കൊടുങ്ങല്ലൂർ സ്വദേശിയായ ചിത്രകാരൻ ഡാവിൻജി സുരേഷ്. വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുന്ന ഡാവിൻജി സുരേഷിന്റെ 72-ാമത്തെ പരീക്ഷണമാണ് ഇത്. അലങ്കാര ചെടികൾ ഉപയോഗിച്ച് 30 വലിപ്പത്തിലാണ് കഥകളി മുഖം ചിത്രീകരിച്ചിട്ടുള്ളത്. മണ്ണുത്തി മാടക്കത്ര സ്കൂളിന് സമീപത്തുള്ള പയനീർ അഗ്രി ഫാമിലാണ് വെയിലും മഴയും വകവയ്ക്കാതെ ഇലകളുടെ പരിമിതമായ നിറങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിത്രമൊരുക്കിയത്. 10 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിലൂടെയാണ് സുരേഷ് തന്റെ പുതിയ സൃഷ്ടി പൂർത്തീകരിച്ചത്. അമ്പാടി പെബിൾസ് ഉടമ വിനോദും അഗ്രിഫാം ഉടമ സോജനുമാണ് സുരേഷിന്റെ 100 മീഡിയം ലക്ഷ്യത്തിലെ 72-ാമത്തെ മീഡിയമായ ചെടികളിൽ കഥകളി മുഖം ചെയ്യാനായി അവസരമൊരുക്കിയത്. ക്യാമറാമാൻ സിംബാദും രാകേഷ് പള്ളത്ത്, ഫെബി, അഗ്രിഫാമിലെ തൊഴിലാളികൾ എന്നിവരും സുരേഷിന് സഹായവുമായി ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാമിനെയും സ്പോർട്സ് വസ്തുക്കൾ കൊണ്ട് മെസ്സിയെയും സുരേഷ് നേരത്തെ ചിത്രീകരിച്ചിരുന്നു. ടിസിവി കൊടുങ്ങല്ലൂർ. പാവറട്ടി പഞ്ചായത്തിലെ മനപ്പടി അമ്പലനട റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. മനപ്പടി അമ്പലനട റോഡ് ടാറിംഗ് അടർന്ന് കുണ്ടും കുഴിയുമായി സഞ്ചാര യോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ടിസിവി നേരത്തെ വാർത്ത നൽകിയിരുന്നു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി എ സണ്ണി അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ, വി ജെ വർഗീസ്, സി കെ തോബിയസ്, ജെന്നി പോൾസൺ എന്നിവർ സംസാരിച്ചു. ആനപ്പാറ ആശാഭവൻ റോഡിൽ കൂടി വെള്ളപ്പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. 2 ദിവസമായി കുടിവെള്ളം പാഴായി പോകുകയാണ്. ഡെപ്യൂട്ടി മേയറുടെ വീടിന് സമീപത്താണ് ഈ ദുരവസ്ഥയെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ല. കോർപ്പറേഷൻ അമൃത് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പുകൾ തൃശൂർ നഗരത്തിലെ പലയിടത്തും വ്യാപകമായി പൊട്ടുന്നതായും പരാതിയുണ്ട്. വയോധികരും രോഗികളുമായി നിർധന കുടുംബം ചികിത്സാ സഹായം തേടുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മേച്ചേരിപ്പടിയിൽ താമസിക്കുന്ന ഏറച്ചം വീട്ടിൽ 78 വയസ്സുള്ള മുഹമ്മദ് കുട്ടിയും ഭാര്യ 68 വയസ്സുള്ള ഐഷാമോളുമാണ് ചികിത്സാ സഹായം തേടുന്നത്. മുഹമ്മദ് കുട്ടി ഹൃദയസംബന്ധമായ രോഗം മൂലവും ഐഷ വൃക്കസംബന്ധമായ രോഗം മൂലവും മാസങ്ങളായി ചികിത്സയിലാണ്. ഇരുവർക്കും ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷനാണ് ആകെയുള്ള വരുമാനം. തകർന്ന വീട്ടിൽ രോഗത്തോട് മല്ലടിച്ചു കഴിയുകയാണ് വയോധിക ദമ്പതികൾ. ഇവരുടെ 2 പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു. ഭർത്താവ് മരിച്ച മകൾ അനീഷയാണ് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ചികിത്സയ്ക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. മുഹമ്മദ് കുട്ടിയുടെ പേരിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വെങ്കിടങ്ങ് ശാഖയിലെ 1056222268 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ടിസിവി പാവറട്ടി. മതിലകത്തെ സിപി ട്രസ്റ്റ് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. കെയർ ആൻഡ് ഷെയറും സിപി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്ന് അർഹരായ 250 പേർക്ക് സൌജന്യമായി കോവിഡ് വാക്സിനേഷൻ നൽകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. സിപി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ്, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് വി എസ് രവീന്ദ്രൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന സർക്കാരും വലപ്പാട് സിപി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സഹകരിച്ചാണ് 400 ഓക്സിജൻ കിടക്കുകളോടുകൂടിയ സെന്റർ ഒരുക്കുന്നത്. ഓഗസ്റ്റ് 10-ഓടുകൂടി സി എഫ് എൽ ടി സികൾ തുറന്നുകൊടുക്കും. നിയമസഭാ കയ്യാങ്കളി കേസിൽ സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചേലക്കര സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ പി എം അമീർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം കൃഷ്ണൻ, ഡി സി സി സെക്രട്ടറിമാരായ ജോണി മണിച്ചിറ, ടി എ രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി സലാം തുടങ്ങിയവർ പങ്കെടുത്തു. യു ഡി എഫ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുൻപിൽ നടന്ന നിൽപ്പ് സമരം ഡി സി സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ആർ വി അബ്ദുൾ റഹീം അധ്യക്ഷനായിരുന്നു.
UDF കൺവീനർ കെ നവാസ്, DCC സെക്രട്ടറിമാരായ KD വീരമണി, എ അലാവുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടിയിൽ പ്രതിഷേധ സമരം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വി വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം കൺവീനർ കെ ബാബു അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്കർ അലി തങ്ങൾ, പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. UDF വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോലഴി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്രൻ അരങ്ങത്ത് അധ്യക്ഷനായിരുന്നു. കൺവീനർ ഉമ്മർ ചെറുവായിൽ, നേതാക്കളായ ജിജോ കുര്യൻ, തോമസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോസ്, TCV. ചിരട്ടകൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ചുന്ദ്രാപ്പിനി സ്വദേശി പള്ളിപ്പറമ്പിൽ രാംദാസ്. പ്രവാസിയായ രാംദാസ് നാട്ടിൽ അവധിക്കെത്തി കോവിഡ് പ്രതിസന്ധി മൂലം തിരിച്ചു പോകാതായതോടെ വിനോദത്തിന് തുടങ്ങിവെച്ചതാണ് കരകൗശല നിർമ്മാണം. ദുബായിൽ 18 വർഷമായി മറൈൻ കമ്പനിയിൽ കാർപ്പൻ്ററായി ജോലി ചെയ്യുകയാണ്. 4 മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത്. ചിരട്ട ഉപയോഗിച്ച് ആദ്യം നിർമ്മിച്ചത് ഒരു നിലവിളക്കാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രോത്സാഹനം ലഭിച്ചതോടെ കപ്പൽ, ഹെലികോപ്റ്റർ, സൈക്കിൾ, ചിത്രശലഭം, ഗരുഡൻ, മാൻ, ആമ തുടങ്ങി 25 രൂപങ്ങൾ ഒരുക്കി. 2.5 മണിക്കൂറാണ് ഒരു ശില്പമുണ്ടാക്കാൻ എടുക്കുന്ന സമയം. ചിരട്ടയും പശയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കരകൗശലവിദ്യ സ്വയം ആർജിച്ചെടുത്തതാണ്. ചിത്രങ്ങൾ നോക്കിയും ഭാവനയിൽ നിന്നുമാണ് രൂപങ്ങൾ ഒരുക്കുന്നത്. ചിരട്ട ശില്പങ്ങൾ വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും മാനസിക സന്തോഷം മാത്രമാണ് നേട്ടമെന്നും രാംദാസ് പറയുന്നു. TCV, കൈപ്പമംഗലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. തൃശൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന സമരം സംസ്ഥാന പ്രസിഡന്റ് MG പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം ദേവദാസ് വർമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം MS ഗോവിന്ദൻകുട്ടി, ജില്ലാ സെക്രട്ടറി K സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാരുടെ ചികിത്സാ പദ്ധതി അപാകതകൾ പരിഹരിച്ച് ഉടൻ നടപ്പാക്കുക, OP ചികിത്സ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അസോസിയേഷൻ ജില്ലാ ട്രഷറർ പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് VR കൃഷ്ണകുമാർ, PJ ധർമ്മരാജൻ, വർഗീസ് വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ അനിൽ പുറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ചാജി കോടങ്കണ്ടത്ത്, ജോൺ ഡാനിയൽ, A പ്രസാദ്, സുനിൽ ആലൂർ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ചട്ടങ്ങൾ അടിമുടി മാറി. ഒരു പ്രദേശത്ത് 1000-ൽ 10 രോഗികളിൽ കൂടുതൽ ഒരാഴ്ചയുണ്ടായാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. കടകളിൽ പ്രവേശിക്കാൻ 3 നിബന്ധനകളുമായി സർക്കാർ. കരുവന്നൂർ സ്വർണ ബാങ്ക് വായ്പാ തട്ടിപ്പ്, പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ലുക്കൌട്ട് സർക്കിളിൽ ഇറക്കാൻ എമിഗ്രേഷൻ വകുപ്പിന് അപേക്ഷ നൽകി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊരട്ടിയിലും എറണാകുളം ജില്ലയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടികൂടിയ കേസ് കൂടുതൽ സങ്കീർണമാകുന്നു. സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാൻ നീക്കം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.